ക്ഷേത്രങ്ങളിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. ക്ഷേത്രങ്ങളിലേക്ക് ഭക്തർ നൽകുന്ന പണം ജീവനക്കാർ അപഹരിക്കുന്നുണ്ട്. ഇന്ന് രണ്ടു വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന വേളയിലാണ് എൻ വാസുവിന്റെ പ്രതികരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് വാസു തുടരും. ഇത് സംബന്ധിച്ച് തീരുമാനം ഇന്നുണ്ടായേക്കും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് സൂചനയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് എൻ വാസു ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. സാറപ്പോ ഇന്ന് കാലാവധി പൂർത്തിയാക്കുകയാണ്. അപ്പം വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് സാർ ഈ പദവിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനം അതെങ്ങനെയാണ് കാണുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ രണ്ട് വർഷത്തെ കാലാവധി എനിക്ക് നാളെ കൊണ്ട് പൂർത്തിയാകുകയാണ്. നാളെ അവധിയായതുകൊണ്ട് ഇന്ന് തന്നെ എൻ്റെ ചുമതലകളിൽ നിന്ന് ഒഴിയുകയാണ്. ഞാൻ അധികാരത്തിലിരുന്ന ഈ ഒരു രണ്ട് വർഷക്കാലത്തിൽ ഏതാണ്ടൊരു ഒന്നേ മുക്കാൽ വർഷവും നമ്മുടെ ഈ കോവിഡ് പ്രതിസന്ധിയുടെ ഫലമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിൽ ആയിരുന്നു. മുൻപുണ്ടായിരുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ വരുമാനമായിട്ട് വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഈ എൻ്റെ ചുമതല കാലയളവിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി താങ്കൾ തുടരുമെന്നുള്ള ഒരു വിവരമാണ് ഇന്ന് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്നത്. ഇപ്പോൾ പുനർനിയമനത്തിനുള്ള നീക്കങ്ങൾ സർക്കാർ സജീവമാക്കുന്നുണ്ടെന്നും കേൾക്കുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് അത്തരത്തിലുള്ള യാതൊരു സൂചനയും കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് എന്തായാലും എൻ്റെ കാലാവധി രണ്ട് വർഷം പൂർത്തിയാകുന്നു, പുറത്തു പോകുന്നു എന്നാണ് ഇപ്പോഴെനിക്ക് പറയാൻ കഴിയുന്നത്. മറ്റു യാതൊരു സൂചനയും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ഷേത്രങ്ങളിൽ അഴിമതി വർദ്ധിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കാണിക്ക പണം തന്നെ ജീവനക്കാർ പോക്കറ്റിലാക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രസിഡന്റ് നിലയിൽ താങ്കൾ അതിനെ കാണുന്നത്? ഇത്തരം ധാരാളം പരാതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പരാതികളിലൊക്കെ കുറേ കഴമ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുള്ള സമയത്ത് പോലും ചില ജീവനക്കാരുടെ, ഞാൻ അടക്കി പറയുന്നില്ല, ചില ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ക്ഷേത്ര വരുമാനത്തെ, അതായത് ദേവസ്വം ബോർഡിൻ്റെ വരുമാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഇൻസ്പെക്ഷൻ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇത്തരം നടപടികൾ തടഞ്ഞു നിർത്തുക. അതോടൊപ്പം തന്നെ കിട്ടുന്ന പരാതികൾ വളരെ കൃത്യമായി അന്വേഷിച്ച് വീഴ്ച കണ്ടെത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക, ക്രിമിനൽ കേസ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ അഴിമതി വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളൊരു കണ്ടെത്തലാണോ നടത്തിയിരിക്കുന്നത്? അതില്ല, അത് ശരിയല്ല, ശരിയല്ല. ഇപ്പോഴഴിമതി കൂടുതൽ കണ്ടെത്താൻ കൂടുതൽ പരിശ്രമം നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം അത്തരത്തിൽ ഇപ്പം നമ്മളതിൻ്റെ അകത്ത് പരിശോധന നടത്തിയാൽ മാത്രമല്ല ഇത് കണ്ടെത്താനും കഴിയുള്ളൂ. ആ പരിശോധന ശക്തമാക്കിയപ്പോൾ കൂടുതൽ, ഇപ്പോൾ കൂടുതൽ പിന്നെ ആളുകളെ പരിശോധന നടത്തിയപ്പോൾ കൂടുതൽ കോവിഡ് രോഗികൾ വരുന്നു എന്ന് പറയുന്നത് പോലെ കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് കാരണം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയപ്പെടുത്തും. കഴിഞ്ഞ കാലങ്ങളേക്കാൾ പിന്നെ ഒരു നല്ലൊരു പരിധി വരെ അവർ തടയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ശരി. ഏതായാലും പുനർനിയമനം സംബന്ധിച്ചുള്ള സൂചനകൾ തനിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ അഴിമതിയുണ്ട്, അത് സംബന്ധിച്ചുള്ള ചിലയിടങ്ങളിലെങ്കിലും കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കർശനമായ നടപടികളിലൂടെ അത് തടയാൻ കഴിയുമെന്ന് കൂടിയാണ് എൻ വാസു ന്യൂസ് 18നൊപ്പം വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഹരിവിദ്രയ്ക്കൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18. പാലക്കാട് അയലൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം.